കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പാണ്ഡികശാലയിലെ 7-9 വാർഡുകളിലെ അതിർത്തി റോഡ് തകർന്നിട്ട് വർഷങ്ങളേറെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെതിരെ ജനകീയ കൂട്ടായ്മ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ജനകീയ കൂട്ടായ്മ കൺവീനർ മുസ്തഫ പാണ്ഡികശാല ഉദ്ഘാടനം ചെയ്തു. അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വീടുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. സേനദ്വീക്ക് ഇവിടെ പറഞ്ഞത് തന്നെയാണ്, വളരെ ആധികാരികമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇന്ന് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു സമയമാണ്, ഒരു മുഹൂർത്തമാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയമുണ്ടെങ്കിലും പല ആളുകളെയും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും മുമ്പിൽ കാണാത്ത പല മുഖങ്ങളും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ്. ഇത്രമാത്രം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും 10 വർഷത്തിലധികമായിട്ടും നമ്മൾ റോഡ് തകർന്നടിഞ്ഞ് കിടന്ന ഒരു സാഹചര്യമുണ്ടായിട്ടും ഇതുവരെ ആരെയും സമരമുഖത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും പോസ്റ്ററുകളും ബാനറുകളും മാത്രം പ്രതിഷേധങ്ങൾ ഒതുങ്ങുന്ന പതിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെല്ലാം അതിക്രമിച്ചപ്പോ സർവ്വസാധാരണ നമ്മൾ പറയാറുണ്ട്, അണുമുട്ടിയാൽ നീർക്കോലും കടിക്കുമെന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യമാണ് ഇപ്പോ അവിടെ വന്നിരിക്കുന്നത്. മുഴുവൻ ജനങ്ങളും സംഘടിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റു മതചിന്തകൾക്കതീതമായി എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് സമരവുമായി വന്നിട്ടുള്ളത്. ഇന്നലെ പിന്നെ ഈ സമരത്തിന്റെ പ്രചരണാർത്ഥം ബിത് നോട്ടീസുകളുമായി വീടുകളിൽ കയറിയിറങ്ങിയപ്പോ അതിലെ പോയിട്ടുള്ള ആളുകൾ പറയുകയുണ്ടായി, സ്ത്രീകളും കുട്ടികളും ചോദിച്ചു, ഞങ്ങൾ വരണോ, ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന്. ഇതുവരെ ഒരാഴ്ച ചന്നം പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. പ്രകൃതി പോലും നമ്മളെ അനുകൂലിച്ചിരിക്കുന്നു. ശക്തമായ ഈ സമരം നടത്താൻ പ്രകൃതിയുടെ ആനുകൂല്യം നമ്മൾക്ക് കിട്ടി. അതുപോലെ ഇനി അധികാരികളുടെ ആനുകൂല്യം നമുക്ക് ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാമെന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പ് നൽകി. അവരുടെ കണ്ണീര് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക്, പഞ്ചായത്ത് അധികൃത അനാസ്ഥക്കെതിരെ ഞങ്ങൾ വളരെ ചെറിയ ഒരു സൂചന സമരമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ 10 വർഷത്തിലെ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ധാരാളം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ആശ്രയിക്കുന്ന ഈ റോഡ് അടുത്ത മഴയ്ക്ക് മുമ്പ് സർവേ നടപടികൾ ഉടൻ പൂർത്തീകരിക്കുക, അതിനുവേണ്ട ഫണ്ട് അനുവദിക്കുക, കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയം മൂലം കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. ഗ്രാമസഭകളിലും മറ്റും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു അനുകൂല തീരുമാനവും ഉണ്ടായിട്ടില്ലെന്ന സാഹചര്യത്തിലാണ് മാർച്ച് നടത്തിയത്. സംഭവത്തിന്റെ ഗൌരവം ഉൾക്കൊള്ളുന്ന നിവേദനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് കൈമാറി. കുറ്റിപ്പുറം ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് വഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. റോയൽ മൊയ്തീൻകുട്ടി, ഭാവനു ടി പി, സലീം വി പി, സൈനുദ്ദീൻ ടി പി എം, നാസർ പി വി എന്നിവർ സംസാരിച്ചു. റംസാൻ അബ്ബാസ്, അസീസ്, റിയാസ് എന്നിവർ നേതൃത്വം നൽകി. ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത ഒരു മാർച്ച് വളരെ വിജയകരമായ രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയും നിവേദനം കൊടുത്തു. പഞ്ചായത്ത് സംബന്ധമായിട്ട് ഭരണ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അവരുടെ പരിമിതികൾ പറഞ്ഞുകൊണ്ട് അതിന് സാധ്യമായ വഴികളെല്ലാം നോക്കാമെന്ന ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ എത്ര കണ്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു, അതനുസരിച്ച് ഞങ്ങളുടെ സമര രീതികൾക്ക് പിന്നീടുള്ള ഒരു തീരുമാനം ഉണ്ടാകും.
അല്ലാതെ ഈ റോഡ് സാധ്യമായല്ലാതെ ഈ സമര സമിതി ഇതുമായിട്ടുള്ള സമരങ്ങളിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോവില്ല എന്നാണ് അറിയിക്കാനുള്ളത്. ഇപ്പൊ അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യതിചരിക്കുകയാണെങ്കിൽ കൂടുതൽ രൂക്ഷമായ സമരമായിട്ട് ഈ സമര സമിതി മുന്നോട്ട് പോകും. അതുള്ള നാട്ടുകാർ നമ്മുടെ പാണ്ഡ്യശാലയിൽ നിന്ന് തുടങ്ങി കുണ്ടുകാട്, കണ്ണമ്പറമ്പ്, എടച്ചനം, ചോലക്കൻ, ദേശങ്ങളിൽ വഴി നമ്മുടെ വളാഞ്ചേരി മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അവിടുന്ന് വലത്തോട് തെറ്റിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് വന്ന് കുട്ടിപ്പുറത്തും ടച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് കുണ്ടുകാട് പാണ്ഡ്യശാല റോഡ്. ആ റോഡ് തകർന്നടിഞ്ഞിട്ടുണ്ട് 10 വർഷത്തിലധികം. ഇതുവരെയും ഒരു MLA ഫണ്ടോ MP ഫണ്ടോ അതിന്റെ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഫണ്ടുകൾ വെച്ചിട്ടില്ല. നമുക്കറിയാം സാധാരണ ഒരു പിന്നെ പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് അത് നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ മേലെയുള്ള ഫണ്ടാണ് ശരിക്കും അവിടെ ആവശ്യമായിട്ടുള്ളത്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടോ അതല്ലെങ്കിൽ MLA ഫണ്ടോ MP ഫണ്ടോ ഒക്കെ വെച്ചുകൊണ്ട് ആ റോഡ് പുനരുദ്ധാരണം നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം. വർഷങ്ങളായിട്ട് തകർന്നടിഞ്ഞ് കിടക്കുന്ന ആ റോഡ് ഇപ്പോ കാൽനട യാത്രയ്ക്ക് പോലും ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സർവകക്ഷി മീറ്റിംഗ് കൂടുകയും ആ സർവകക്ഷിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മാർച്ച് ഒരു സൂചന മാത്രമാണ്. ശക്തമായിട്ടുള്ള ജനകീയ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്കും അവിടുത്തെ നാട്ടുകാർ നേതൃത്വം കൊടുക്കും. അതിനുശേഷം മാത്രമേ ആ റോഡ് ശാശ്വതമായി പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഈ സമരത്തിന് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ഈ സമയത്ത് പറയുകയാണ്.